പ്രിയസ് രാവിലെ നേരത്തെ എണീക്കുന്ന ആളാണോ? ഓഫ് കോഴ്സ് ഇല്ല ഇല്ല ഇത്ര അഭിമാനത്തോടെ എനിക്കിപ്പോ കഴിക്കാൻ തോന്നില്ല. കല്യാണമല്ല ഭക്ഷണം, കല്യാണം അത് കൊള്ളാം. പഞ്ചിക്കനാടത്ത് പറയുമ്പോ ഇങ്ങനെ ടെൻഷനില് ആടട്ട് ഉറക്കം വരുന്നുണ്ടോ? സെലിബ്രിറ്റി അതിന്റെ പ്രശ്നം കോമൺ ആണ്. ഹായ്, ഇന്ന് നമ്മുടെ കൂടെ റിയാസ് ആണുള്ളത്. അപ്പോൾ ഇന്ന് റിയാസിനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, ഇംഗ്ലീഷിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോവാണ്. അപ്പോൾ റിയാസ് ബുദ്ധിമുട്ടുമോ അതോ രക്ഷപ്പെടുമെന്ന് നമുക്ക് കാണാം. റിയാസ് സെറ്റ് അല്ലേ? സെറ്റാണ്, സെറ്റാണ്. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് മലയാളം സെന്റൻസസ് പറയും. ഓക്കെ, ജസ്റ്റ് സിമ്പിളാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഓക്കെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ എനിക്ക് നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഓക്കെ, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ യൂസ്ഡ് ടു ഹാവ് ലോങ് ഹെയർ. യെസ്, ഐ യൂസ്ഡ് ടു ഹാവ് ലോങ് ഹെയർ. ഇനി ഇപ്പോൾ ഞാൻ ട്രെയിനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ബിസിനസ്സിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അതെങ്ങനെ പറയാം? ഞാൻ ആദ്യം ബിസിനസ്സിലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ബിസിനസ്സിലല്ല. ഇപ്പോൾ അല്ല, ആദ്യമായിരുന്നു. ഓക്കെ, സോ യു കൻ സേ ഐ യൂസ്ഡ് ടു ബി എ ബിസിനസ് മാൻ. യെസ്, ഐ യൂസ്ഡ് ടു ബി എ ബിസിനസ് മാൻ. റിയാസ് രാവിലെ നേരത്തെ എണീക്കുന്ന ആളാണോ? നോ, ഐ ഡോണ്ട്. തീരെയല്ല, തീരെയില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ്? അതായത് എനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് ശീലമായി. ഓക്കെ, സോ ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. യെസ്, ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. യാ, ഇനി പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്, നീ എന്നെ വിളിക്കണമായിരുന്നു. ഞാൻ നിർബന്ധം ഇപ്പോൾ റിയാസ് എന്നെ വിളിച്ചില്ല. ഞാൻ പറയാം, റിയാസ് നീ ചെയ്ത മോശമായി, നീ എന്തായാലും എന്നെ വിളിക്കണമായിരുന്നു. ഓക്കെ, സോ യു കൻ സേ യു ഷുഡ് ഹാവ് കോൾഡ് മീ. അപ്പോൾ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു എന്നാണെങ്കിലോ? യു കുഡ് ഹാവ് കോൾഡ് മീ. യെസ്, ഇപ്പോൾ യു ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നീ നിർബന്ധമായിട്ട് വിളിക്കണമായിരുന്നു എന്നാണ്. യു കുഡ് ഹാവ് എന്നാൽ വിളിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് നീ അവനെ ഹെൽപ്പ് സഹായിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. യെസ്, നിനക്ക് അവനെ സഹായിക്കാമായിരുന്നു. യു കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. യെസ്, ഗുഡ്. ഇനി ഞാൻ കഴിയുന്നത്ര മാന്യമായിട്ടാണ് അവനോട് സംസാരിച്ചത്. ഓക്കെ, അവനോട് സംസാരിച്ചത്. ഐ സ്പോക്ക് ടു ഹിം ആസ് പൊളൈറ്റ് ആസ് ഐ കുഡ്. ഞാൻ വിചാരിച്ചു നിനക്ക് വഴി അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഐ തോട്ട് യു ന്യൂ ദ വേ. യെസ്, ഐ തോട്ട് യു ന്യൂ ദ വേ. ന്യൂ എന്നാണ് പറയുന്നത്, പലരും നോ എന്ന് പറയാറുണ്ട്, അപ്പോൾ ന്യൂ എന്നാണ്. ഐ തോട്ട് യു ന്യൂ ദ വേ. എനിക്ക് വല്ലാതെ വേദനിച്ചു. ഐ വാസ് ഹേർട്ട് ലൈക്ക് എനിത്തിങ്. യെസ്, ഇനി സപ്പോസ് റിയാസ് രാത്രി കിടന്നുറങ്ങുക, ഞാൻ വിളിക്കും, എന്നിട്ട് ഞാൻ ചോദിക്കും, റിയാസ് ഉറങ്ങാണോ, ഞാൻ നിന്റെ ഉറക്കം ശല്യപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? നീ നിന്റെ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഓക്കെ, ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയോ, നിന്നെ ഉണർത്തിയോ? ഉണർത്തി. യു കൻ ആസ്ക് ഡിഡ് ഐ വേക്ക് യു അപ്പ്. യെസ്, ഡിഡ് ഐ വേക്ക് യു അപ്പ്. യാ, പിന്നെ അവനെ ഉണർത്തരുത്. ഡോണ്ട് വേക്ക് ഹിം അപ്പ്. യെസ്, അവനെ ഉണർത്തരുത്. ഡോണ്ട് വേക്ക് ഹിം അപ്പ്. ഓക്കെ, ഇനി കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്ലാസ് 4 മണിക്ക് വിടും. ഇപ്പോൾ ക്ലാസ് വിടുക എന്നതിന് പലർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ക്ലാസ് 4 മണിക്ക് വിടും. ദ ക്ലാസ് വിൽ ലെറ്റ് ഓഫ് അറ്റ് 4 o'clock എന്ന് പറയാം. ലെറ്റ് ഓഫ്, ലെറ്റ് ഓഫ് എന്നാട്ടോ പറയാം, ലെറ്റ് ഓഫ്. ഇനി ഞാൻ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഐ എം തിങ്കിങ് ഓഫ് ഗോയിങ് അബ്രോഡ്. സിംപ്ലി അങ്ങനെ പറയാം. ഓക്കെ, റിയാസ് ചിന്തിക്കുന്നുണ്ടോ പുറത്ത് പോകാൻ? പുറത്ത് പോകണം, തിരിച്ചു വരണം, പോകണം, തിരിച്ചു വരണം, എങ്ങനെയാണ്? പുറത്ത് പോയി സെറ്റിൽ ആവാൻ ആഗ്രഹം. നോട്ട് നാവോ. ഓക്കെ, അവനെല്ലാം നന്നായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അത് ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക ഉപയോഗമാണ്, ഉറപ്പ് വരുത്തുക എന്നത്. ഓക്കെ, ഓക്കെ, സോ യു കൻ സേ മേക്ക് ഷുവർ ഹി ഡസ് എവറിതിങ് വെൽ. മേക്ക് ഷുവർ ഹി ഡസ്. ഹി ഡസ് എന്നാണ് പറയാ, പലരും ഹി ഡു എന്ന് പറയാറുണ്ട്. ഹി ഡു അല്ല, ഹി ഡസ്. ഓക്കെ റിയാസ്, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല. കല്യാണമല്ല. ഓക്കെ, ഓക്കെ, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഉമ്മ റിയാസിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, മോനെ കഴിക്ക്, ഇപ്പോൾ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല. അതാണ്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സോ ഇപ്പം കഴിക്കാൻ തോന്നുന്നില്ല. സോ ഐ കൻ സേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് നൗ. യെസ്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് നൗ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലിരുന്ന് വേറെ ആരും അറിയാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. English House, English at your fingertips.